ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ദുബായിൽ നിന്നുള്ള ചില ന്യൂസ് അപ്ഡേറ്റുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ദുബായിലേക്ക് മടങ്ങുന്ന ഇന്ത്യക്കാർക്ക് കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ദുബായിലേക്കുള്ള യാത്രാനുമതി നൽകുന്ന ഗവൺമെന്റ് ദുബായിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റസ് പരിശോധിച്ചിരുന്നു. കൂടാതെ ഷാർജയിലേക്ക് പോകുന്നവർ ഐ സി എ അപ്രൂവലിന് കൂടാതെ അൽഹൂസൻ ആപ്ലിക്കേഷനിൽ ഗ്രീൻ ടിക്ക് മാർക്ക് വരുത്തുകയും വേണം. അൽഹൂസൻ ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം എമിറേറ്റ്സ് ഐ ഡി നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ യു എയിൽ നിന്നും എടുത്ത രണ്ട് ഡോസ് വാക്സിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കാണിക്കുകയും പോകുന്ന നമ്മൾ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് എയർപോർട്ടിലും മറ്റും വെച്ചെടുത്തിട്ടുള്ള ആർ ടി പി സി ആർ ടെസ്റ്റിൻ്റെ വിവരങ്ങളും ഒക്കെ അൽഹൂസൻ ആപ്ലിക്കേഷനിൽ കാണിക്കുന്നതുമായിരിക്കും. അതുകൂടാതെ ഇന്ത്യയിൽ നിന്നും യു എയിലേക്ക് ദുബായിലേക്കോ ഷാർജയിലേക്കോ പോകുന്നവർ ജി ഡി ആർ എഫ് എ ഐ സി എ അപ്രൂവൽ കൂടാതെ 48 അവേഴ്സ് ദൈർഘ്യമുള്ള ആർ ടി പി സി ആർ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതിയിരിക്കേണ്ടുന്നതുമാണ്. 48 മണിക്കൂറിനുള്ളിലുള്ള ആർ ടി പി സി ആർ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കൂടാതെ തന്നെ നമ്മൾ 5-6 മണിക്കൂറിന് മുന്നേ എയർപോർട്ടിൽ എത്തുകയും അവിടെ വെച്ച് റാപ്പിഡ് ടെസ്റ്റിന് വിധേയമാവുകയും ചെയ്യേണ്ടതുണ്ട്. അത് റാപ്പിഡ് ടെസ്റ്റിൻ്റെ റേറ്റ് ഇപ്പോൾ കേൾക്കുന്നത് 2,400-2,500 ഇടയിലുള്ള എമൗണ്ടാണ് എന്നാണ്. അതുപോലെ തന്നെ ദുബായിലേക്കും ഷാർജയിലേക്കുമുള്ള ഫ്ലൈറ്റ് റേറ്റുകളിലും വലിയൊരു വർധനവ് കാണുന്നില്ലെങ്കിലും 20,000-25,000 ഇടയ്ക്കുള്ള റേറ്റിൽ നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റുകൾ ഇപ്പോൾ ബുക്ക് ചെയ്യാൻ സാധിക്കുന്നുമുണ്ട്. ഈ വിവരങ്ങളൊക്കെ നിലവിലെ അപ്ഡേറ്റുകൾ അനുസരിച്ച് പറയുന്നതാണ്. ഇതിൽ എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് നിലവിലുള്ള അപ്ഡേറ്റുകൾ പരിശോധിക്കുകയും വാർത്തകളും മറ്റും ശ്രദ്ധിക്കുകയും ട്രാവൽ ഏജൻസിയുമായി ബന്ധപ്പെട്ട് സ്ഥിതി വിവരങ്ങൾ വിലയിരുത്തിയതിന് ശേഷം മാത്രമേ യാത്ര ആരംഭിക്കാവൂ. ഇതോടെ വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.